You know I'm sown. Yarmayan Torg. Nam Samo. She didn't know Rios is born. You know Samo. You know I'm sown. Yarmayan Torg. Nam Samo. She didn't know. റൊമേനിയയും ട്രാൻസിൽവാനിയയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ബ്രാൻഡ് കാസിലാണ് യഥാർത്ഥ ഡ്രാക്കുള കോട്ട. കൗണ്ട് ഡ്രാക്കുള എന്ന ക്രൂരനായ രാജാവ് മരിച്ചിട്ടും മരിക്കാതെ അൺഡെഡായി മനുഷ്യരക്തം കുടിച്ച് ജീവിച്ചത് ഈ കോട്ടയിലാണ്. പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഭീകര പിശാചിൻ്റെ കഥ ലോകപ്രസിദ്ധമാണ്. ഒടുവിൽ റുമേനിയയിലെ അതിശക്തരും മന്ത്രവാദികളുമായ ബിഷപ്പുമാർ ഒരു ദൈവനിയോഗം പോലെ ഈ രക്തരക്ഷസിനെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കി. കൗണ്ട് ഡ്രാക്കുള എന്ന വാമ്പയർ ഇല്ലാത്ത ഈ ബ്രാൻഡ് കാസിൽ ഇന്ന് റുമേനിയൻ ഗവൺമെന്റ് ടൂറിസ്റ്റുകൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു. ഏതായാലും ഇതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയ ആ ഭീകര രക്തരക്ഷ താമസിച്ച കൊട്ടാരം നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. റോയിച്ച് ഹാപ്പിയായി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇനിയിപ്പോ പോയി പുസ്തകം എഴുതാലോ. ഈ ഡ്രാക്കുള ആളൊരു ചെകുത്താനായിരുന്നെങ്കിലും റൊമേനിയക്കാരുടെ ഹീറോ ആയിരുന്നു. Am I right, guard? What? I said Dracula is your hero. Yeah. He is a ghost and god for us. Okay. Thank you. Welcome. എത്ര മണിക്കൂറ ആ ഇരുട്ടുമുറി ലോജ ബോർഡ് വെച്ചോണ്ടിരുന്നത്? എനിക്ക് ആകെ ബോറടിച്ചിരുന്നു. സോറി മോളെ, ഞാൻ ഈ ഡ്രാക്കുളയുടെ ആത്മാവിനെ ഒന്ന് റീകോൾ ചെയ്യാൻ ട്രൈ ചെയ്തു. എന്നിട്ട് എന്തായി? കിട്ടിയോ? നോ രക്ഷ. ആ ഗൈഡ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ബിഷപ്പുമാർ ഡ്രാക്കുളയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിരിക്കാം. ഇതൊക്കെ സത്യമായിരിക്കും റോയിച്ച? സത്യമോ അസത്യമോ ആയിരിക്കാം, ബട്ട് ഐ ഗോട്ട് സം പോസിറ്റീവ് സിഗ്നൽസ്. ഏതായാലും നമ്മൾ ഒരു ദിവസം കൂടെ ഇവിടെ ഉണ്ടല്ലോ. ആ നാളെ എനിക്ക് ഒന്നുകൂടെ വരണം. എന്റെ കർത്താവേ, ഇനി നാളെയും കൂടെ വരാനോ? ഞാനെങ്ങും ഇല്ല. എന്നാ പിന്നെ എന്റെ ചക്കര വരണ്ട. റൂമിലിരുന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യ്. മറ്റന്നാ രാവിലെ പോകേണ്ടതല്ലേ? ഈ ഡ്രാക്കുള അൺഡെഡായിട്ട് നൂറ്റാണ്ടുകളോളം കിടന്നൊരു നിലവറയുണ്ടെന്ന് ഗൈഡ് പറഞ്ഞു. അത് തുറക്കാറില്ല അത്ര. നാളെ ഒന്ന് തുറന്ന് കാണണം. ഹലോ, എന്താ ഉറങ്ങിപ്പോയോ? സോറി സർ, ഇന്നലെ വെളുക്കുന്നിടം വരെ ഓട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിലും നമ്മുടെ മലയാളികൾ ഇങ്ങനെ എവിടെയും വെളിയിൽ പോയാ രാവും പകലും ജോലി ചെയ്ത് കാശുണ്ടാക്കും. എന്താ കേരളത്തിലാണ് ജോലിക്ക് പോകാറില്ലേ? നാട്ടുകാരെ കളിയാക്കരുത് കേട്ടോ. കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ബാധയൊടിഞ്ഞിരിക്കുന്നു. പുതിയ കളം എഴുതി വിളക്ക് കത്തിച്ച് അടുത്ത ആളിനെ പിടിച്ചോളൂ. ഹലോ, ആരാണെന്നാ പറഞ്ഞത്? ഓഹോ, റോയിയോ. കൊറേ നേരം ട്രൈ ചെയ്യാ, നാട്ടിലേക്കുള്ള ലൈൻ കിട്ടുന്നേ ഇല്ല. തിരുമേനി, ഞാനിപ്പോ റുമേനിയെന്ന് സംസാരിക്കുന്നത്. റുമേനിയെന്നോ? ഹണിമൂണിന് നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോകുമെന്നാണല്ലോ പറഞ്ഞത്. അതെ തിരുമേനി, ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ റുമേനിയെ രണ്ടു മൂന്ന് ദിവസം തങ്ങാന്ന് കരുതി. എന്റെ വളരെ ആഗ്രഹമായിരുന്നു ഡ്രാക്കുള കോട്ട ഒന്ന് കാണുക എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ റോയിക്ക് എല്ലാ വർഷവും ഉള്ളതാണല്ലോ ഈ വിദേശയാത്ര. ഒരു കണക്കിന് ഇത്തരം വിദേശയാത്രകളൊക്കെ നല്ലതാ.
വിവിധ സംസ്കാരങ്ങളെ പറ്റി നമുക്ക് പഠിക്കാമല്ലോ. തിരുമേനി, നമ്മുടെ നാട്ടിലെ മന്ത്രവിധി പ്രകാരമുള്ള ആവാഹന ക്രിയ ചെയ്താൽ ഏത് നാട്ടിലെ ദുരാത്മാവിനെയും ആവാഹിക്കാൻ പറ്റുമോ? വിദേശത്ത് എന്നാലും ആത്മീയതയിലും മന്ത്രത്തിലും ഒക്കെയുള്ള ഇൻട്രസ്റ്റ് വിടില്ല അല്ലേ? തിരുമേനിയുടെ കൂടെ കുറച്ച് ആൾ പഠിച്ചതല്ലേ, ചുമ്മാ രസം. ആയിക്കോട്ടെ, ഈ ആവാഹനത്തിന്റെ സ്ഥലമോ ആത്മാവിന്റെ ഭാഷയോ ഒന്നും പ്രശ്നമല്ല. നമ്മുടെ മന്ത്രത്തിന്റെ ശക്തിയാണത്. ഏത് ദുരാത്മാവിനെ സങ്കല്പിച്ചാണോ കർമ്മം നടത്തുന്നത്, താന്ത്രികന്റെ മന്ത്രശക്തി അനുസരിച്ച് ആ ദുരാത്മാവ് വിളിപ്പുറത്തു വരും. എന്താ, പോയി റുമാനിയായ വല്ല ആവാഹന ക്രിയ നടത്തുന്നുണ്ടോ? ആ, ചെറിയൊരു പ്ലാൻ ഉണ്ട്. ശരി ശരി, ആയിക്കോട്ടെ, വന്നിട്ട് കാണാം. ആ, ഇവിടെ തന്ത്രവിദ്യ പഠിക്കാനായി വന്നിരുന്ന ആളാണ് വിളിച്ചത്, റോയ്. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ. പക്ഷേ ഒരു പാവപ്പെട്ടവും 10-15 ദിവസമായിട്ട് പച്ച തൊടാതെ പട്ടിണി കിടക്കാന്ന് ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ? അതിന് ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിയണം. ഇന്ന് വല്യനോമ്പ് തീരും, നാളെ ഈസ്റ്റർ. നാളെ മുതൽ നമ്മുടെ ഹണിമൂൺ തുടങ്ങുന്നു. ഞാൻ താമസിച്ചു പോയി. ഏയ് ഇല്ല, റോയ്സിനെ കൊണ്ടുവിട്ടു. റോയ് സാറിനെ അവിടെ കൊണ്ട് ഇറക്കുക മാത്രമല്ലായിരുന്നല്ലോ പണി. പിന്നെ ഇവിടെ പോയി? പോയതല്ല, പോകുന്ന വഴി എനിക്ക് പരിചയമുള്ള ഒരു മലയാളി നമ്പൂരിയുടെ വീട്ടിൽ കയറി ഓട്ടുകണ്ടിയും നിലവിളക്കും കർപ്പൂരവും കളവെഴുതാനുള്ള പൊടികളും ഒക്കെ മേടിച്ചു കൊടുത്തു. ആ നമ്പൂതിരിക്ക് ഇവിടെ കസ്റ്റംസിലാ ജോലി. ആള് വലിയ ഭക്തനാ. പൂജ കഴിഞ്ഞ് എപ്പോ എത്തും? ചേച്ചിയുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് റൂമിലാക്കിട്ട് വരാനാ പറഞ്ഞത്. Yes. I think it's going to rain soon. What do you think? Yes, you're right. Good morning, my dear friend. I do not know how to thank you. Yes. This is the same room I've been sleeping in for centuries, sheltering myself during the day from sunlight. The Prince of Darkness, they used to call me. Until that wretched Romanian priest expelled me from this world to seek revenge against Satan. But you, my dear mortal, you came from nowhere and sang those magical hymns that brought my soul into this world. Roy. Well, I hope you can recognize me. I am Dracula, Count Dracula. Mr. Roy, you cannot see me like that. My soul has returned, but I am yet to regain the form of a man. I want to be Dracula again and quench my never-ending thirst for the human blood. And there is only one way to do that, Roy. To enter the body of a human. Yes, into his warm corpse. I'm sorry, Roy, but I have to kill you. I shall live through your body, learning the languages I had never heard before, and shall live to the end of this world. Gun! Gun! Gun!
hand. Shit. ഹലോ മാഡം, റോയ് സാർ റൂമിലെത്തിയോ? എനിക്ക് റോയിച്ചിന്റെ ഫോണിലും കിട്ടുന്നില്ല, പിന്നെ എവിടെ പോയി? ഞാൻ ഈ ഡ്രാക്കുള കോട്ട മുഴുവൻ നോക്കി, ഇവിടെയും കാണുന്നില്ല. ചിലപ്പോ സാർ നടന്ന് റൂമിലേക്ക് പോകുന്നതാണ്. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. വിഷമിക്കാതെ, സാറ് രാത്രിയിലോ നാളെ രാവിലെയോ ഇങ്ങെത്തും. നാളെ രാവിലെ പോകേണ്ടതല്ലേ കേട്ടോ. എനിക്ക് ആകെ പേടി തോന്നുന്നു. ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോകുന്ന ചില ക്രിമിനൽ ഗ്രൂപ്പ് ഇവിടങ്ങളിലുണ്ടെന്നല്ലേ പോലീസുകാർ പറഞ്ഞത്? അത് ശരിയാ. ഞാനിവിടെ വന്നിട്ട് 6-7 വർഷമായി, പക്ഷെ അവരാരെ ഉപദ്രവിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോ കാശോ മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളോ തട്ടിയെടുക്കാറുണ്ട്. മനസ്സിനെ ധൈര്യപ്പെടുത്തി മാഡം ചെന്ന് കിടന്നുറങ്ങും.